ഓ, നിന്നെ ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട് ജൂലി. നീ വളരെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തന്നെ എന്നെ പിടിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഈ ചോക്ലേറ്റ് വിൽക്കാൻ കൊണ്ടുവന്ന ഞങ്ങൾക്ക് ഡിസ്കൗണ്ടിന് തരുമോ? നോക്ക് ജൂലി, ഞാൻ പറയുന്നത് നീ ആദ്യം ഒന്ന് കേൾക്ക്. അനുഭവമാണ് എല്ലാം പഠിപ്പിക്കുക. എല്ലാം അറിഞ്ഞ ഒരാള്. ജാക്കി, നീ ഒന്ന് ഇങ്ങോട്ട് വാ. ഈ നെക്ലേസിന്റെ പേരെന്താണെന്ന് അറിയാമോ? കോരങ്കോ നാമിയ. ആ കാലത്തുണ്ടായിരുന്ന രാജകുമാരി തന്റെ ദേശത്തെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പണ്ടൊരു കാലത്തെ രാജകുമാരിക്ക് ആരുടെ കയ്യിൽ നിന്നോ ആഭരണം കിട്ടി. കൂടുവിട്ട് കൂടുമാറാനുള്ള ശക്തി ഈ ആഭരണത്തിനുണ്ട്. കണ്ണുമൂടി കണ്ണു തുറക്കുന്നതിന് മുമ്പ് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തെത്തും. അല്ല, ഈ ആഭരണം രാജകുമാരി. അത് ഞാൻ പറയാമടാ. ആ രാജകുമാരി ഈ ആഭരണം ധരിച്ചുകൊണ്ട് ലോകം മുഴുവൻ പ്രദക്ഷിണം നടത്തിയത്രേ. ഓ, അതിനു വേണ്ടിയാണോ ഈ ആഭരണം എടുക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടത്? അല്ല, അതാരാ? ഞാൻ പോയ സ്ഥലത്ത് വെച്ച് കണ്ടായിരുന്നു ഒരു സുന്ദരിയായ പെൺകുട്ടിയെ. മേടം എവിടെയാ പോണ്ടത്? നേരെ വിട്ടോളൂ, ഞാൻ പറയാം. ആരാന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. വന്നാ അടിച്ച് ഞാൻ ഷേപ്പ് മാറ്റും. ഒരുമിച്ച് വന്നിരിക്കുന്നല്ലോ. ആ നെക്ലൈസ് എടുക്കാൻ രാജകുമാരി ആൾക്കാരെ അയച്ചിരിക്കുകയാണ്. കുറച്ച് ആഹാരം കഴിക്കാൻ വേണ്ടി ശ്രമിക്കൂ ഭീമ. പേടിക്കണ്ട അങ്കിൾ, ഞങ്ങളാണ്. ഞങ്ങളൊക്കെ ഇപ്പൊ സെയിൽസ് ഗേൾസ്. ഞാൻ ചോക്ലേറ്റ് വിൽക്കാൻ പറഞ്ഞത്, പക്ഷെ ജൂലിയാണ് മാസ്ക് വിൽക്കാന്ന് പറഞ്ഞത്. ഇത് കണ്ട് പേടിയാവില്ലേ? പേടിയോ? അങ്ങനെയൊന്നും ഇല്ല. ഈ അങ്കിളിന്റെ മുമ്പ് യഥാർത്ഥ പ്രയാണം വന്നാലും ഒരു ചുക്കും ചെയ്യില്ല. വിൽപ്പനയിൽ കുറച്ച് ത്രില്ലിംഗ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തിനാ നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നത്? ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാമ്പിൽ പോകേണ്ടതല്ലേ? ഓ, അതേലോ, നിങ്ങളോട് പറയാൻ മറന്നു ജാക്കി. ഞങ്ങളുടെ ഗ്രൂപ്പിന് ജാക്കിയാണ് ലീഡർ. ഞാനോ? എന്നെ കൊണ്ട് ലീഡർ ആയിട്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. നല്ലൊരു ആരാധകനെ നല്ലൊരു ലീഡർ ആവാൻ പറ്റൂ. പല കാര്യങ്ങൾ ഞങ്ങൾ അറിയണമെങ്കിൽ നിന്നെ പോലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ഒരു നേതാവ് ഞങ്ങൾക്ക് വേണം. നിനക്കുള്ള യൂണിഫോം റെഡിയാ. ഒന്നും ആലോചിക്കണ്ട ജാക്കി, നീ ഞങ്ങളോടൊപ്പം വന്നാലേ ഈ ട്രിപ്പ് ഒരു ആക്ഷൻ ട്രിപ്പായി മാറൂ. ഞാൻ പറയുന്നത് കേൾക്ക് ജാക്കി. നമ്മൾ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്ന സാഹസങ്ങളൊക്കെ ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക്. അതല്ല ജൂലി, നമ്മൾ രണ്ടുപേരും പുറത്തുപോട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വെളിയിൽ പോയി നല്ല ജോളിയായിട്ട് വരാം. പോവാന്ന് പറഞ്ഞല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യം. പക്ഷെ ഒരു കാര്യം, നമ്മൾ പോകുന്ന സ്ഥലത്ത് ടിവി ഇല്ലല്ലോ.